നമസ്കാരം. ആൾക്കൂട്ടമാണ് ഉമ്മൻചാണ്ടിയുടെ കരുത്തെന്ന് എല്ലാവർക്കും അറിയാം. ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരിക്കുക എന്നത് അദ്ദേഹത്തിന് ലോകത്തിലെ ഏറ്റവും വിഷമകരമായ ഒരു കാര്യമായിരിക്കും. അപ്പോൾ പിന്നെ ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ കഴിയുന്ന കാര്യം ചിന്തിക്കാൻ കൂടി സാധിക്കില്ല. ബെർലിനിലെ ചാരിറ്റി ആശുപത്രിയിൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി വിശ്രമത്തിലിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഇടിച്ചുകയറി അദ്ദേഹത്തെ കണ്ടു. അതും ജർമ്മൻ ഭാഷ പോലും അറിയാതെ ആശുപത്രിയുടെ കനത്ത സുരക്ഷാ വലയങ്ങൾ മറികടന്ന്. തിരുവനന്തപുരം പട്ടം സ്വദേശിനിയും ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിൽ ഉദ്യോഗസ്ഥയുമായ ഇസിലി ഐസക്കാണ് ഇങ്ങനെ കടന്നുകയറിയത്. ആ കഥ മാധ്യമപ്രവർത്തകനായ ജോൺ മുണ്ടക്കയം വിവരിക്കുന്നത് തന്റെ കുറിപ്പിലൂടെ ഇങ്ങനെയാണ്. ഒടുവിൽ വളരെ രസകരമായ ഒരു ക്ലൈമാക്സും. ജോൺ മുണ്ടക്കയത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്. ബെർലിനിലെ ചാരിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആശുപത്രിയിൽ തൊണ്ടയിലെ ലേസർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടി വിശ്രമത്തിലാണ്. ആശുപത്രിയിലെ കർശന സുരക്ഷാ സംവിധാനത്തെ മറികടന്ന് കഴിഞ്ഞ ദിവസം ഒരു മലയാളി പെൺകുട്ടി ഉമ്മൻചാണ്ടിയുടെ മുറിയിൽ എത്തി. തിരുവനന്തപുരം പട്ടം സ്വദേശിനിയും ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിൽ ഉദ്യോഗസ്ഥയുമായ ഇസിലി ഐസക്കാണ് എത്തിയത്. റൂർക്കി IIT MBA ചെയ്യുന്ന ഇസിലി പഠനത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് 6 മാസത്തെ ഗവേഷണത്തിനായി 1 മാസം മുൻപാണ് ബെർലിനിൽ എത്തിയത്. വളരെ എളുപ്പത്തിൽ കാണാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ആരുടെയും അനുവാദം ചോദിക്കാതെ താമസിക്കുന്ന പോർട്സ്ഡാം നഗരത്തിൽ നിന്ന് 1.5 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്ത് രാവിലെ ആശുപത്രിയിൽ എത്തിയത്. ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് കൂറ്റൻ ബഹുനില മന്ദിരത്തിന്റെ അകത്തുകടക്കുക അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായത്. സെക്യൂരിറ്റിക്കാരന് ജർമ്മൻ മാത്രമേ അറിയൂ. ഒരുവിധം കാല് പിടിച്ച് റിസപ്ഷനിൽ എത്തി. അവിടെ ഇരിക്കുന്നവർക്കും ജർമ്മൻ ഭാഷ മാത്രമേ അറിയൂ. ഒടുവിൽ ഇംഗ്ലീഷിൽ എഴുതി ഗൂഗിൾ ട്രാൻസ്ലേഷൻ വഴി ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി ആവശ്യം അറിയിച്ചു. ആദ്യം പറ്റില്ലെന്ന് മറുപടി നൽകി. രോഗിയുടെ പേര് പറഞ്ഞു. അസാധാരണമായ പേരായതുകൊണ്ടും ഇന്ത്യയിൽ നിന്നുള്ള രോഗി ആയതുകൊണ്ടും അവർക്ക് കണ്ടെത്താൻ എളുപ്പമായി. ഉമ്മൻചാണ്ടി 13-ാം നിലയിൽ റൂം നമ്പർ 113 നമ്പർ, അവർ പറഞ്ഞു. പക്ഷേ മുറിയിൽ പ്രവേശിക്കണമെങ്കിൽ രോഗിയുടെ ബൈസ്റ്റാൻഡറുടെ അനുവാദം വേണം. റിസപ്ഷനിൽ ഇരുന്ന ഒരാൾ ലിഫ്റ്റിലേക്ക് നയിച്ചു. ലിഫ്റ്റുകളുടെ നീണ്ട നിര. ഒരു ലിഫ്റ്റിൽ കയറി ഏതോ ഒരു ഫ്ലോറിൽ ചെന്നിറങ്ങി. ആകെ വിജനം. ചോദിക്കാൻ ആരുമില്ല. അവിടെ കണ്ട ഒരു കിയോസ്കിൽ 113 എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ റൂമിൽ എത്താനുള്ള വഴി ലഭിച്ചു. അതനുസരിച്ച് മറ്റൊരു ലിഫ്റ്റിൽ കയറി 13-ാം നിലയിൽ എത്തി. ഇടനാഴികയാകെ വിജനം. 113-ാം നമ്പർ മുറിയുടെ മുന്നിൽ എത്തിയപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ബെർലിൻ മലയാളികളുടെ കൂട്ടം ഒന്നുമില്ല. പുറത്തൊരു കസേരയിലിരുന്ന് ഫോൺ ചെയ്യുന്ന ആളെ കണ്ടു. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ. TVയിൽ കണ്ടുള്ള പരിചയമാണ്. ആരാണ്, എന്താണ്, എങ്ങനെ ഇവിടെ എത്തി തുടങ്ങി 100 ചോദ്യങ്ങൾ. അപ്പയ്ക്ക് സംസാരത്തിന് വിലക്കുണ്ട്. സന്ദർശനം അനുവദിക്കില്ല എന്ന് ചാണ്ടി ഉമ്മൻ തീർത്തു പറഞ്ഞു. സംസാരിക്കില്ല എന്നും ഒന്ന് കണ്ടാൽ മാത്രം മതിയെന്നും ഈ യുവതി പറഞ്ഞു. ഒടുവിൽ ആ വ്യവസ്ഥയിൽ കഥ തുറന്നു. മലയാളിയാണ് എന്നും തിരുവനന്തപുരത്താണ് വീട് എന്നും ചാണ്ടി പരിചയപ്പെടുത്തി. ആ സമയത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ മുഖത്ത് വിരിഞ്ഞ സന്തോഷവും സ്നേഹവും ആശ്വാസവും ഒരിക്കലും മറക്കില്ല എന്ന് ഇസിലി പറയുന്നു. ക്ഷീണിതനെങ്കിലും ഐശ്വര്യപൂർണമായ മുഖം. ജനമധ്യത്തിൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു മുറിയിൽ ഒറ്റപ്പെട്ടു പോയതിന്റെ വിഷമം തിരിച്ചറിഞ്ഞ നിമിഷം. ഉമ്മൻചാണ്ടി പതിഞ്ഞ ശബ്ദത്തിൽ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ സംസാരിക്കരുത് എന്ന് കൈകൊണ്ട് വിലക്കി. 5 മിനിറ്റ് അദ്ദേഹത്തെ നോക്കി നിന്നു. ശേഷം യാത്ര പറഞ്ഞ് ഇസിലി തിരിഞ്ഞു നടന്നു. പക്ഷേ താഴോട്ടു പോകാൻ വഴിയറിയില്ല. ഒടുവിൽ ചാണ്ടി ഉമ്മൻ തന്നെ താഴെ എത്തിച്ചു. ഇത്രയും ഇസിലി പറഞ്ഞ കഥയാണ്. ഇസിലി എന്റെ സുഹൃത്തും സെക്രട്ടേറിയറ്റ് റിട്ടയേർഡ് അഡീഷണൽ സെക്രട്ടറിയുമായ VJ ഐസക്കിന്റെയും ഓൾ സെയിൻസ് കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ മോളി ഐസക്കിന്റെയും മകളാണ്. ഐസക് പറഞ്ഞാണ് ഈ സന്ദർശന കഥ ഞാൻ അറിഞ്ഞത്. പിന്നീട് ഇസ്ലിയുമായി സംസാരിച്ചു. ഫോണിൽ വിളിച്ച് ഈ അപൂർവ സന്ദർശനത്തിന്റെ കഥ പറഞ്ഞപ്പോഴാണ് അതിന്റെ രസകരമായ 2-ാം ഭാഗം ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഉമ്മൻചാണ്ടി മകനോട് പറഞ്ഞു, നിന്റെ കയ്യിൽ ആ കുട്ടിയുടെ നമ്പറുണ്ടോ? ഇവിടെ വരെ വരാൻ പറയുമോ? അല്പം കഴിഞ്ഞപ്പോൾ ഇസ്ലിയുടെ വാട്സപ്പ് മെസ്സേജ് വന്നു. അങ്കിൾ, മകൾ മറിയ എന്നെ വിളിച്ചു. ഇവിടെ വരെ വരാമോ? അപ്പയ്ക്ക് കാണണമെന്ന് പറയുന്നു. ഉമ്മൻചാണ്ടി സാർ പറഞ്ഞതല്ലേ, സമയം അനുവദിക്കുമെങ്കിൽ പോണം. ഞാൻ മറുപടി കുറിച്ചു. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ്.